ജനകീയ സമ്മർദ്ദമുണ്ടായാൽ മാത്രമേ ഏത് വികസനവും നടപ്പിലാക്കാനും നിലനിർത്താനും സാധിക്കുകയുള്ളൂവെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ. തളിപ്പറമ്പ് നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂതകാലത്തെ നിലനിർത്തി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ യുവതലമുറ പിന്തുണ നൽകണമെന്നും എം എൽ എ പറഞ്ഞു. ബൈപ്പാസ് നിലവിൽ വരുന്നതോടെ വലിയ രീതിയിൽ വാഹനങ്ങൾ നഗരപാത വിട്ട് സഞ്ചരിക്കുന്നത് തളിപ്പറമ്പ് പട്ടണത്തെ സാരമായി ബാധിക്കും. ഇത് ഒഴിവാക്കുന്നതിന് പ്രദേശത്തെ ടൂറിസം കച്ചവട സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ സാധ്യമാക്കിയുള്ള നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം വി ഗോവിന്ദൻ എം എൽ എ യോഗം വിളിച്ചു ചേർത്തത്. നഗരത്തിലെ പാർക്കിംഗ് സൗകര്യ പരിമിതി, കന്നുകാലി ശല്യം, ട്രാഫിക് യൂണിറ്റിന്റെ ആവശ്യം, മാലിന്യ സംസ്കരണം, തെരുവോര കച്ചവടം, അനധികൃത പരസ്യ ബോർഡുകൾ തുടങ്ങിയവ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. നാടുകാണിയിൽ സഫാരി പാർക്ക് വരുന്നതോടെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടുന്ന കേന്ദ്രമാകും. പുതിയ റവന്യൂ ടവർ നിർമ്മാണം, തളിപ്പറമ്പ് താലൂക്ക് കെട്ടിടം മ്യൂസിയമാക്കി മാറ്റൽ എന്നിവ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് പുത്തൻ ഉണർവ് നൽകും. തളിപ്പറമ്പിൽ നിന്നും നിയന്ത്രിക്കുന്ന രീതിയിൽ രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ്, തളിപ്പറമ്പ് വലിയ ജുമാ മസ്ജിദ്, മറ്റ് ദേവാലയങ്ങൾ, നീലിയാർകോട്ടം, വെള്ളിക്കിൽ തുടങ്ങിയവ സംബന്ധിച്ചുള്ള ടൂറിസം പദ്ധതി, ചിറവക്കിൽ 2 കോടി ചെലവിൽ പൂർത്തിയാക്കുന്ന ഹാപ്പിനെസ് സ്ക്വയർ, നവീകരിച്ച ബസ് ഷെൽട്ടർ എന്നിവയെല്ലാം നഗരത്തിന്റെ പ്രൌഢി നിലനിർത്തുന്നതിന് സഹായകമാകും. നഗര സൗന്ദര്യവൽക്കരണത്തിന് 1 കോടി രൂപയാണ് എം എൽ എയുടെ ശ്രമഫലമായി സർക്കാരിൽ നിന്നും അനുവദിച്ചത്. നഗരസഭയും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 1 മാസത്തിനകം വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് നഗരസഭ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, RDO, SI എന്നിവരെ ചുമതലപ്പെടുത്തി. അടുത്ത മാസം യോഗം ചേർന്ന് പദ്ധതി നടപ്പിലാക്കുന്നതിന് സാധിക്കണമെന്നും കൂട്ടായ്മയിലൂടെ ഒരു പുതിയ തളിപ്പറമ്പിനെ രൂപപ്പെടുത്താൻ സാധിക്കണമെന്നും എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു. മൂന്നാമത് ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നിവരെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപരേഖ ഓടണം, അല്ലാണ്ട് നമുക്ക് ഇത് ഓടാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ചുമ്മാ കൊടുക്കാം. കാരണം എല്ലാവരുമായിട്ടൊന്നും ബന്ധപ്പെട്ടു ഇപ്പോൾ പദ്ധതികളെ കൊണ്ട് പോകുന്നുണ്ട്. അതിന് പുറമെ ഓരോ പ്രദേശത്തും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പുറപ്പെടാൻ പറ്റൂ. നഗരസഭാ ചെയർപേഴ്സൺ മൂർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ, വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ, RDO അജയകുമാർ, തഹസിൽദാർ കലാഭാസ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.